നമസ്കാരം എല്ലാവർക്കും. രാഹുൽസ് കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് പ്ലസ് വൺ കെമിസ്ട്രിയിലെ ഹൈഡ്രജൻ എന്ന ചാപ്റ്ററിലെ ഹാർഡ് വാട്ടർ ആൻഡ് സോഫ്റ്റ് വാട്ടർ എന്ന ടോപ്പിക്കിനകത്ത് വരുന്ന ടെമ്പററി ഹാർഡ്നസ് എന്ന ടോപ്പിക്കാണ്. ഇതിന് മുമ്പുള്ള ഭാഗങ്ങൾ ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് ഈ ചാപ്റ്ററിന്റെ പേരിൽ പ്ലേലിസ്റ്റ് ആക്കി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചാപ്റ്ററിന്റെ ഫോക്കസ് ഏരിയ, ഈ ചാപ്റ്റർ എന്നല്ല എല്ലാ ചാപ്റ്ററിന്റെയും ഫോക്കസ് ഏരിയ പ്രമാണിച്ചുള്ള പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെ എടുക്കാമെന്നുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഒരു പ്രത്യേക ഫോൾഡർ തന്നെ എൻ്റെ യൂട്യൂബിൻ്റെ ചാനലിനകത്ത് ഒരു പ്രത്യേക ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഫോക്കസ് ഏരിയയ്ക്ക് വേണ്ടിയിട്ട്. അതിനകത്ത് എല്ലാ ചാപ്റ്ററിൻ്റെയും ഫോക്കസ് ഏരിയ പോർഷൻസ് പ്ലേലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, തുടങ്ങാൻ ടോപ്പിക്ക്. ടെമ്പററി ഹാർഡ്നസ്. ഞാൻ ഹാർഡ് വാട്ടർ ഓൾറെഡി പഠിപ്പിച്ചു. ഹാർഡ് വാട്ടർ എന്താണ്, രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ്? ടെമ്പററി ഹാർഡ്നസ്സും അതുപോലെ പെർമനന്റ് ഹാർഡ്നസ്സും. രണ്ട് ഹാർഡ്നസ് അല്ലേ, അത് നമ്മൾ എടുക്കാൻ പോകുന്നത് ടെമ്പററി ഹാർഡ്നസ് ആണ്. ടെമ്പററി ഹാർഡ്നസ് എന്താണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ? എന്താണ്? കാൽഷ്യത്തിന്റെയോ അല്ലെങ്കിൽ മെഗ്നീഷ്യത്തിന്റെയോ, ഒരിക്കലും പറഞ്ഞു പഠിച്ചോ, കാൽഷ്യത്തിന്റെയോ മെഗ്നീഷ്യത്തിന്റെയോ എന്താണ്? ഹൈഡ്രജൻ കാർബണേറ്റ് അഥവാ ബൈ കാർബണേറ്റ്, ഹൈഡ്രജൻ കാർബണേറ്റ് അല്ലെങ്കിൽ ബൈ കാർബണേറ്റ് കൊണ്ടുണ്ടാവുന്ന ഹാർഡ്നസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ടെമ്പററി ഹാർഡ്നസ്. ഒരിക്കലും കാൽഷ്യത്തിന്റെ ഹൈഡ്രജൻ കാർബണേറ്റ് അഥവാ കാൽഷ്യത്തിന്റെ ബൈ കാർബണേറ്റ്, കാൽഷ്യം ബൈ കാർബണേറ്റ്, അതുപോലെ മെഗ്നീഷ്യം ബൈ കാർബണേറ്റ്, കാൽഷ്യം അല്ലെങ്കിൽ മെഗ്നീഷ്യം ബൈ കാർബണേറ്റ്, കാൽഷ്യം ബൈ കാർബണേറ്റ് അല്ലെങ്കിൽ മെഗ്നീഷ്യം ബൈ കാർബണേറ്റ് കാരണം ഉണ്ടാവുന്ന ഹാർഡ്നസിനെ വിളിക്കുന്ന പേരാണെന്ത്? ടെമ്പററി ഹാർഡ്നസ്. ഒരു കൂടി കാൽഷ്യം ബൈ കാർബണേറ്റ് അല്ലെങ്കിൽ എന്താണ്, മെഗ്നീഷ്യം ബൈ കാർബണേറ്റ് ഇവ കാരണം ഉണ്ടാവുന്ന ഹാർഡ്നസിനെ വിളിക്കുന്ന പേരാണ് ടെമ്പററി ഹാർഡ്നസ്. എന്തുകൊണ്ടാണ് ടെമ്പററി എന്ന് വിളിക്കാനുള്ള കാരണം, ഇവ പെട്ടെന്ന് റിമൂവ് ആയി പോകും. അതുകൊണ്ടാണ് എന്ത് വിളിക്കുന്നത്? ടെമ്പററി ഹാർഡ്നസ് എന്ന് വിളിക്കുന്നത്. ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി, എന്ത് ചെയ്യാം, ഇവരെ പെട്ടെന്ന് റിമൂവ് ചെയ്ത് കളയാം. അതുകൊണ്ടാണ് എന്ത് വിളിക്കുന്നത്? ടെമ്പററി, താൽക്കാലികം എന്ന് വിളിക്കാൻ കാരണം ടെമ്പററി ആണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അതങ്ങ് റിമൂവ് ആയി പൊയ്ക്കോളും. നോക്കാം എന്താണ് ചെയ്യാൻ പോണെന്ന്. ഇത് രണ്ടിനെയും ഇത് ഉള്ള വാട്ടറിനെ ഹീറ്റ് ചെയ്താൽ മതി, അതങ്ങ് പൊയ്ക്കോളും. എന്ത് എളുപ്പം നോക്ക്, ഇതുള്ള വാട്ടറിനെ ഹീറ്റ് ചെയ്താൽ മതി, അതങ്ങ് പൊയ്ക്കോളും. നോക്കിയോണേ, ഹീറ്റ് ചെയ്യുമ്പം പഠിച്ചോണെ, ഹീറ്റ് ചെയ്യുമ്പം കാൽഷ്യം, കാൽഷ്യം ബൈ കാർബണേറ്റ് കാൽഷ്യം കാർബണേറ്റ് ആയി മാറും. ശ്രദ്ധിക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. കാൽഷ്യം ബൈ കാർബണേറ്റ് എന്തായി മാറും? കാൽഷ്യം കാർബണേറ്റ് ആയി മാറും. അതുപോലെ മെഗ്നീഷ്യം ബൈ കാർബണേറ്റ് മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറും, മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറും, മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറും. ഇവ രണ്ടും എന്താണ്, വെള്ളത്തിൽ അലിയുന്നതാണ്. ഇവ രണ്ടും വെള്ളത്തിൽ സോലുബിൾ ആണ്, സോലുബിൾ ആണ്, സോലുബിൾ ആണ്. എന്നാൽ ഇവ രണ്ടും വെള്ളത്തിൽ അലിയുന്നതല്ല, ഇൻസോലുബിൾ ആണ്. ഇവ രണ്ടും എന്താണ്, ഇൻസോലുബിൾ ആണ്. ഇവ രണ്ടും ഇൻസോലുബിൾ ആണ്, മാത്രമല്ല പ്രിസിപ്പിറ്റേറ്റ് ആയിട്ട് മാറും, പ്രിസിപ്പിറ്റേറ്റ് ആയിട്ട് മാറും, പ്രിസിപ്പിറ്റേറ്റ് ആയിട്ട് മാറും. ഒരു കൂടി ഈ കാൽഷ്യം ബൈ കാർബണേറ്റിനെയോ അല്ലെങ്കിൽ മെഗ്നീഷ്യം ബൈ കാർബണേറ്റിനെയോ ഞാൻ എന്ത് ചെയ്യണം, ഹീറ്റ് ചെയ്യണം, ഹീറ്റ് ചെയ്യണം, ഹീറ്റ് ചെയ്താൽ മതി, ചൂടാക്കിയാൽ മതി, അല്ലെങ്കിൽ ബോയിൽ ചെയ്താൽ മതി. ബോയിൽ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, കാൽഷ്യം ബൈ കാർബണേറ്റ് കാൽഷ്യം കാർബണേറ്റായി മാറും. പറഞ്ഞു പഠിച്ചോ, കാൽഷ്യം ബൈ കാർബണേറ്റ് കാൽഷ്യം കാർബണേറ്റായി മാറും, മെഗ്നീഷ്യം ബൈ കാർബണേറ്റ് മെഗ്നീഷ്യം ഹൈഡ്രോസൈഡ് ആയിട്ട് മാറും, മെഗ്നീഷ്യം ബൈ കാർബണേറ്റ് മെഗ്നീഷ്യം ഹൈഡ്രോസൈഡ് ആയിട്ട് മാറും. എന്താണ് പ്രത്യേകത, ഇവ രണ്ടും വെള്ളത്തിൽ അലിയുന്നതാണ്, അതുകൊണ്ടാണ് എന്താണ് വെള്ളത്തിൽ ഉള്ളത്. പക്ഷെ ഇവ രണ്ടും എന്താണ്, ഇൻസോലുബിൾ ആണ്, വെള്ളത്തിൽ അലിയില്ല, പ്രിസിപ്പിറ്റേറ്റ് ആയിട്ട് എന്ത് ചെയ്യും, അടിഞ്ഞു കിടക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഫിൽട്ടർ ചെയ്യാം, ഫിൽട്ടർ ചെയ്യാം, ഫിൽട്ടർ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, അരിച്ചു കളയാം, അത്രേ ഉള്ളൂ. എന്ത് ചെയ്യാം, ഫിൽട്ടർ പേപ്പർ വെച്ച് അല്ലെങ്കിൽ ഫിൽട്ടർ ഉപയോഗിക്കണ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഫിൽട്ടർ ചെയ്ത് അരിച്ചു മാറ്റാം, അരിച്ചു മാറ്റാം, പ്യുർ വാട്ടർ ആക്കി മാറ്റാം. സിമ്പിൾ അല്ലേ? അപ്പൊ ഇത്ര മാത്രം ചെയ്താൽ മതി, വെറുതെ ചൂടാക്കാൻ എന്ത് ചെയ്യും, അത് പൊയ്ക്കോളും. അതുകൊണ്ടാണ് ഇതിനെന്ത് വിളിക്കുന്നത്, ടെമ്പററി ഹാർഡ്നസ് എന്ന് വിളിക്കുന്നത്. ഇനി രൂപത്തോടെയുണ്ട്, മാറ്റിട്ട് എഴുതാം. ഒരു കൂടി കാൽഷ്യം ബൈ കാർബണേറ്റ് കാൽഷ്യം കാർബണേറ്റ്, മെഗ്നീഷ്യം ബൈ കാർബണേറ്റ് മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറും. ഇവ രണ്ടും ഇൻസോലബിൾ ആണ്, മാത്രമല്ല പ്രിസിപ്പിറ്റേറ്റ് അടക്കം അവർ നമുക്ക് എന്ത് ചെയ്യാം, ഫിൽട്ടർ ചെയ്ത് കളയാം. ഇത്രയേ ഉള്ളൂ എന്ത്, ടെമ്പററി ഹാർഡ്നസിന്റെ ഒരു മെത്തേഡ്, റിമൂവ് ചെയ്യാനുള്ള ഒരു മെത്തേഡ്. ഇനി നോക്കിയോ, നമുക്ക് ബാലൻസ് ചെയ്യണം. കാൽഷ്യം കാർബണേറ്റ് ഇല്ലേ, കാൽഷ്യം കാർബണേറ്റ് ഉണ്ടാകുന്നതിന്റെ കൂടെ രണ്ട് പ്രോഡക്റ്റ് ഉണ്ടാവും. ഒന്ന് ഒന്ന് ഒരു ഒരു വാട്ടറും ഒരു വാട്ടറും ഒരു കാർബൺ ഡയോക്സൈഡും. ഇപ്പൊ തന്നെ പറഞ്ഞു പഠിച്ചോ, ഒരു വാട്ടറും ഒരു കാർബൺ ഡയോക്സൈഡും, ഒരു വാട്ടറ് ഒരു കാർബൺ ഡയോക്സൈഡും. എവിടെയാണ്, കാൽഷ്യം കാർബണേറ്റിന്റെ കൂടെ. ശ്രദ്ധിക്കണേ, കാൽഷ്യം കാൽഷ്യം ബൈ കാർബണേറ്റ് എന്ത് ചെയ്യും,
കാൽസ്യം കാർബണേറ്റ് വാട്ടർ കാർബൺ ഡൈഓക്സൈഡ് ഒരിക്കൽ കൂടി കാൽസ്യം കാർബണേറ്റ് വാട്ടർ കാർബൺ ഡൈഓക്സൈഡ് കാൽസ്യം കാർബണേറ്റ് വാട്ടർ കാർബൺ ഡൈഓക്സൈഡ് ഈ മൂന്ന് എന്താണ് കാൽസ്യം ബൈകാർബണേറ്റ് ഉണ്ടാവണം അതുപോലെ മെഗ്നീഷ്യം ബൈകാർബണേറ്റ് നമ്മൾ ചൂടാക്കണമെങ്കിൽ നമുക്ക് ഉണ്ടാവും പ്ലസ് രണ്ട് കാർബൺ ഡൈഓക്സൈഡ് മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് പ്ലസ് രണ്ട് കാർബൺ ഡൈഓക്സൈഡ് മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് പ്ലസ് രണ്ട് കാർബൺ ഡൈഓക്സൈഡ് ഇതും കൂടെ ആകുമ്പോഴത്തേക്കും ഇക്വേഷൻ ബാലൻസ്ഡ് ആവും ഒരിക്കൽ കൂടി പറഞ്ഞുതരാം കാൽസ്യം ബൈകാർബണേറ്റ് ചൂടായി കഴിഞ്ഞാൽ കാൽസ്യം കാർബണേറ്റും വാട്ടറും കാർബൺ ഡൈഓക്സൈഡും കിട്ടും മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് സോറി മെഗ്നീഷ്യം ബൈകാർബണേറ്റ് ആണ് ചൂടാക്കണമെങ്കിൽ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും രണ്ട് മോൾ അല്ലെങ്കിൽ രണ്ട് കാർബൺ ഡൈഓക്സൈഡ് കിട്ടും ഓക്കെ അല്ലേ ഉദാഹരണമൊക്കെയാണ് കാൽസ്യം കാർബണേറ്റും മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും ഇൻസോൾവബിൾ ആണ് പ്രിസിപിറ്റേറ്റ് ആണ് ഫിൽട്ടർ ആയി പോകും പിന്നെ ഇവിടെ നമുക്ക് വെള്ളം വെള്ളം മോളിക്കുലർ ഉള്ളതിലൂടെ കാണായിക്കോളും കാർബൺ ഡൈഓക്സൈഡ് ഗ്യാസ് ആണ് അത് ഗ്യാസ് ആയിട്ട് മോളിലോട്ട് വെക്കോളും കുഴപ്പമൊന്നുമില്ല അതുപോലെ ഇവിടെ എന്താണ് കാർബൺ ഡൈഓക്സൈഡ് ഗ്യാസ് ആണ് അതൊന്ന് വെക്കോളും സോ നമുക്ക് എന്ത് ചെയ്യാം പ്യൂരിഫൈ ചെയ്തിട്ടാം ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യുന്നത് ടെമ്പററി ഹാർഡ്നെസ് ഇതൊരു മെത്തേഡ് ആയിട്ടുള്ളൂ ഇനി ഒരു മെത്തേഡ് ഉണ്ട് ആ മെത്തേഡ് ആണ് ക്ലാസ് മെത്തേഡ് അത് നമുക്ക് അടുത്ത എക്സ്പ്ലെയിൻ ചെയ്യാം ഇത് മാച്ചിട്ട് ഓക്കെ അല്ലേ അടുത്തതായിട്ട് പോവാം ഓക്കെ ഇനി ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യാനുള്ള രണ്ടാമത്തെ മെത്തേഡ് അറിയപ്പെടുന്ന കാര്യമാണ് ക്ലർക്സ് മെത്തേഡ് എന്താണ് നോക്കാം നമ്മുടെ ഈ ടെമ്പററി ഹാർഡ്നെസ് ഉള്ള വാട്ടർ ഉണ്ടല്ലോ ടെമ്പററി ഹാർഡ്നെസ് ഉള്ള വാട്ടറിലോട്ട് ലൈം ആഡ് ചെയ്ത് കൊടുക്കുക ലൈം നാരങ്ങയുള്ളല്ലേ ലൈം കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടാ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ ലൈം ആഡ് ചെയ്ത് കൊടുക്കുക കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് എന്ത് കിട്ടും നോക്കാം എന്ത് കിട്ടും നോക്കിയാണേ നമ്മളെ കാൽസ്യം ബൈകാർബണേറ്റിനാണ് നമ്മൾ ഇത് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആരെ കിട്ടുന്ന അറിയാമോ കാൽസ്യം കാർബണേറ്റ് കിട്ടും ശ്രദ്ധിക്കുക നോക്കിയാണ് നമ്മള് കാൽസ്യം ബൈകാർബണേറ്റിലോട്ടാണ് ലൈം ആഡ് ചെയ്യണമെങ്കിൽ ആര് വരും നമ്മുടെ കാൽസ്യം കാർബണേറ്റ് വരും ഓക്കെ കാൽസ്യം ബൈകാർബണേറ്റിലാണ് നമ്മൾ ലൈം ആഡ് ചെയ്യണമെങ്കിൽ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യണമെങ്കിൽ ആര് വരും കാൽസ്യം കാർബണേറ്റ് വരും നേരത്തെ പറഞ്ഞത് എന്താണ് പ്രിസിപിറ്റേറ്റ് ആണ് ഇൻസോൾവബിൾ ആണ് അല്ലി സെപ്പറേറ്റ് നമുക്ക് ഫിൽട്ടർ ചെയ്ത് കളയാം ഓക്കെ ബാലൻസ് ചെയ്യാൻ രണ്ട് വാട്ടറും കൂടെ വരും ലാസ്റ്റ് പറഞ്ഞ ആൻസർ ആണ് ഓക്കെ സാറേ ഓക്കെ അപ്പൊ എന്തൊക്കെയാണ് കാൽസ്യം ബൈകാർബണേറ്റിന് കൂടെ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് കാൽസ്യം കാർബണേറ്റും രണ്ട് വാട്ടറും വരും ഓക്കെ ഇവിടെ രണ്ടെണ്ണം ഓക്കെ കാൽസ്യം ബൈകാർബണേറ്റ് നോക്കിയാണ് ഇതൊന്ന് ശ്രദ്ധിക്കണേ ഇവിടെ സി എ ഒന്ന് രണ്ട് സി എ കൂട്ടാകുമ്പോൾ രണ്ട് കാൽസ്യം കാർബണേറ്റ് രണ്ട് മോൾ വാട്ടർ ഓക്കെ അതുപോലെ നീ മെഗ്നീഷ്യം ബൈകാർബണേറ്റിലോട്ടാണ് ആരാടിയാണ് രണ്ട് കാൽസ്യം ഹൈഡ്രോക്സൈഡ് അടിയണം ശ്രദ്ധിക്കണേ നമ്മൾ ഇതിലാണ് അടിയണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് പ്രിസിപ്റ്റേറ്റ് വരും ആരൊക്കെയാണ് രണ്ട് പ്രിസിപ്റ്റേറ്റ് കാൽസ്യം കാർബണേറ്റ് ഒരു പ്രിസിപ്റ്റേറ്റ് ഇതിലുള്ള ആരാണ് മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അത് തന്നെ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് കൂടെ ആരും വരും രണ്ട് വാട്ടറും വരും ഓക്കെ സംഭവം സിമ്പിൾ ആണ് മെഗ്നീഷ്യം ബൈകാർബണേറ്റിലോട്ടാണ് നമ്മൾ രണ്ട് കാൽസ്യം ഹൈഡ്രോക്സൈഡ് അടിയണമെങ്കിൽ ഒരു മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് രണ്ട് വാട്ടർ വരും രണ്ട് സി എ വരും അത് ഓർത്താൽ മതി ഓക്കെ ഇവിടെ ഒരു എം ജി അല്ലേ ഉള്ളൂ സോ ഒരു എം ജി വരെ ഉള്ളൂ രണ്ട് വാട്ടർ ഓക്കെ രണ്ട് അങ്ങനെ ഓർത്താൽ മതി ഇത് രണ്ടും എന്താണ് ഇത് പ്രിസിപിറ്റേറ്റ് ആണ് നമുക്ക് അരിച്ചു കളയാം ബാക്കി രണ്ട് വാട്ടർ അല്ലെ കിടന്നോളൂ കുഴപ്പമില്ല ഓക്കെ ഒരിക്കലും പറഞ്ഞ ഇത് മതിയാക്കുന്നു ഇത് എന്ത് മെത്തേഡാണ് ക്ലർക്സ് മെത്തേഡ് കാൽസ്യം ബൈകാർബണേറ്റിനെ എന്ത് ചെയ്യും കാൽസ്യം ഹൈഡ്രോക്സൈഡ് അഥവാ ലൈമായിട്ട് ആഡ് ചെയ്യുന്നു ആരും തരും രണ്ട് കാൽസ്യം കാർബണേറ്റും രണ്ട് വാട്ടറും മെഗ്നീഷ്യം ബൈകാർബണേറ്റിലോട്ടാണ് നമ്മൾ ലൈം ആഡ് ചെയ്യണമെങ്കിൽ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യണമെങ്കിൽ രണ്ട് കാൽസ്യം കാർബണേറ്റ്
ഒരു മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് രണ്ട് വാട്ടർ സിമ്പിൾ അല്ലേ ഇതോടുകൂടി നമ്മുടെ ടെമ്പററി ഹാർഡ്നെസ് എന്ന പോർഷൻ കഴിഞ്ഞു ഇത് എന്റെ കൂടെ പഠിച്ചു തീർക്കണം ഓക്കെ സോ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഞാൻ മതിയാക്കുന്നു ക്ലാസ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു